FBI ഓൾറെഡി ചോദ്യം ചെയ്ത കേസാണ്. ഇപ്പൊ ED 2021 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ സമൻസ് അയച്ചു. ഐ എം ജസ്റ്റ് ഗോയിങ് ഫോർ ദി ഇൻഫ്രിക്കേഷൻ. ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ചോദിക്കുന്നത്. ലൈഫ് മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ലൈഫ് മിഷനിൽ ഒരു കോഴ ഇടപാട് നടന്നതായി നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് അതിലിപ്പോഴും ഉറച്ച് നിൽക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴും ഉറച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ അകത്തോട്ട് പോവാനുള്ള സത്യങ്ങൾ പുറത്തു വരിക. ഈ ലൈഫ് മിഷനായാലും ബോൾ സ്മഗ്ലിംഗ് കേസായാലും ഏതിലായാലും ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റീസും വെളിയിൽ വരിക, സത്യം വെളിയിൽ വരിക, ആ പ്രതീക്ഷയോടെ പോവുക. കയറി ഇറങ്ങിയ ശേഷം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർണ്ണം കടത്തില് സ്വർണ്ണം നേരത്തെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇഡിന്റെ കാര്യമായ ഒരു അന്വേഷണം ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രത്യേകിച്ച് CM പല ആളുകളുടെയും പേരൊക്കെ പറഞ്ഞത്. ഇദ്ദേഹം തന്റെ 1 ഏക്കർ സ്ഥലത്തെ പൂക്കളുടെ കൃഷി ചെയ്ത് 1 വർഷത്തിൽ 30 ലക്ഷം രൂപ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളോ പ്രൊസീജിയേഴ്സോ പ്രോസസ്സോ എനിക്കറിയില്ല. മൈ ലേറ്റസ്റ്റ് ഓർ ലാസ്റ്റ് ഇൻഫർമേഷൻ വാസ് ഈ കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന രാധാകൃഷ്ണൻ സർ വാസ് a problematic person or he was biased and so he was transferred. So ee agency ide procedures ne kurcha adhigaramayittu parayan I am not in a situation. Moonu vere vilichittu alle enikku arilla sarathinu summons vannittundu enikkum summons vannittundu avayumai santoshippane vere chodyam seidayirun aduvayi bandhappettulla karyangal aayirikkum thonnuva life mission inde bhagamayittu santoshippan vannittundavayirikkum. ലൈഫ് മിഷന്റെ ഭാഗമായിട്ടാണ് എന്നെ സ്വപ്ന. എത്ര എത്ര കോടി രൂപയുടെ ഒരു കോഴ ഇടപാടുകൾ നടന്നു എന്നാണ് സ്വപ്ന മനസ്സിലാക്കുന്നത്? നിയർലി 3 മില്യൺ ദിർഹംസ്. ഓക്കെ, സോ അത് ഞാൻ അവിടെ പോയി സംസാരിച്ചതിന് ശേഷം ഇറ്റ് ഇസ് നോട്ട് എത്തിക്കൽ ടു സേ എനിത്തിങ് നൗ ബിക്കോസ് ദേ ഹാവ് കോൾഡ് മീ ഫോർ ഇന്റർഗേഷൻ, റൈറ്റ്? സോ വൺസ് ഐ ഫേസ് ദം, വൺസ് ദ ഇന്റർഗേഷൻ ഇസ് ഓവർ, ഐ വിൽ കം ബാക്ക് ടു യു. ഓൾറെഡി അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. എത്രത്തോളം ടാമ്പേർഡ് ആയിട്ടുണ്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണം എന്നുള്ളത് എനിക്കറിയില്ല. ടാമ്പറിംഗ് ഓഫ് എവിഡൻസസ് ഉണ്ടായോണ്ടായിരിക്കുമല്ലോ പഴയ ഓഫീഷ്യലിനെ മാറ്റിയത്. സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ ഇൻസൈഡ് ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ്. എന്റെ കയ്യിൽ തെളിവുകളുണ്ടല്ലെങ്കിൽ അത് പോരാ. ഓക്കെ, താങ്ക് യു. ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ ED ഇന്ന് വിളിപ്പിച്ചിരുന്നു. 10 മണിക്ക് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. സന്ദീപിനെയും സരിത്തിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. മൂവരെയും ഒരുമിച്ചിരുത്തി ചില കാര്യങ്ങൾ ചോദിക്കാനാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും അതിന് ഹാജരാകുന്നതിന് മുൻപ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തന്റെ കയ്യിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ താനിപ്പോൾ പോകുന്നതെന്ന് പറയുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലെങ്കിൽ മൊഴി നൽകിയതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പറയാം എന്നുമാണ് സ്വപ്ന പറയുന്നത്. എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്തായാലും കേസിലെ കുറ്റവാളികളെല്ലാം പിടിക്കപ്പെടണം എന്ന ഒരാഗ്രഹമാണ് സ്വപ്ന സുരേഷ് പങ്കുവച്ചിരിക്കുന്നത്.